വണ്ടി എങ്ങനെയുണ്ട്? കംപ്ലൈന്റ് ഇതുവരെ കണ്ടിട്ടില്ല, കുഴപ്പമൊന്നുമില്ല. സൂപ്പർ സാധനം. ഇല്ല, പൊട്ടില്ലല്ലോ വണ്ടി. ഇല്ലല്ലോ, തീരാറായല്ലോ. മറ്റൊരു പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ടൈൽസിന്റെ ഗോഡൗണിലാണ്. അപ്പോൾ ഒരു പുതിയ ലോഡ് ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് അതെ അതിനകത്തുള്ള മെറ്റീരിയൽസ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. റഹീമിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ റഹീം നിങ്ങൾക്ക് പറഞ്ഞുതരും ഏതൊക്കെ മെറ്റീരിയൽസാണ് പുതിയ വന്നിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇതിനൊക്കെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ റഹീം പറഞ്ഞുതരും. റഹീം ഏത് മെറ്റീരിയൽ ഇപ്പോൾ ഇറങ്ങുന്നത്? നമുക്ക് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിരുന്നു സൺഫ്ലവർ എന്ന ബ്രാൻഡ്. സൺഫ്ലവർ നാല് രണ്ട് തന്നെ നമ്മൾ ചെയ്തിരുന്നത്. നാല് രണ്ടിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കുറച്ച് പോലെ വലിയ സൈസ് 1600 x 800 എന്ന സൈസ്. 1600 x 800 എന്ന ബിഗ് സ്ലാബ്. ബിഗ് സ്ലാബ് ആണല്ലേ? അതെ, സാധാരണ കോമൺ ആയി വരുന്നത് 4x2 ആണ്. അപ്പൊ 1600 x 800 ഇപ്പൊ വന്നത്. 4x2 പറഞ്ഞാല് 1200 x 600. ഇപ്പൊ വരുന്നത് അതിലും കൂടെ കുറച്ചും വലിയ സ്ലാബ്. അപ്പൊ അതും കുറഞ്ഞ റേറ്റില്, ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പോ അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ റഹീം ഏകദേശം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമുക്ക് നോക്കാം. കല്ല് ഓരോ ടൈൽസ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെയ്നറിനകത്ത് 4x2 അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ 1600 x 800 എന്ന സൈസും കൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഒന്ന് നോക്കാം. ഏകദേശം റഹീമിൻ്റെ അത്ര തന്നെ വലുപ്പം വരുന്നുണ്ട് ഡ്രസ്. റഹീമിൻ്റെ നീളം ജസ്റ്റ് അതിൻ്റെ കൂടെ ഒപ്പം നിന്ന് അത്ര തന്നെ നീളം വരുന്നുണ്ട്. അപ്പോൾ വലിയ സ്ലാബാണ്, വലിയ ബിഗ് സ്ലാബ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസൈനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ പുതിയ ബോക്സ്. ഈ കാണുന്ന ബോക്സ് എല്ലാം തന്നെയാണ് കേട്ടോ. അത്രയും നല്ല ക്വാണ്ടിറ്റി ഉള്ള മെറ്റീരിയൽ ആണല്ലേ. ചെറിയ മൈനോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് എങ്ങനെ? ഇത് നമ്മൾ പിന്നെ സെറോണ പറഞ്ഞ ബ്രാൻഡാണ് വരുന്നത്. സെറോണ പറഞ്ഞാല് അഡ്മിൻ പറഞ്ഞ രണ്ട് ബ്രാൻഡിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോ അത്യാവശ്യം അവർ ചെയ്യുന്ന സാധനം ഫസ്റ്റ് ക്വാളിറ്റി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിരുന്നു. അതന്നെ നല്ല ക്വാളിറ്റി ഉള്ളത്. അവർ തന്നെ സ്റ്റാൻഡേർഡ് അവൈലബിൾ. സ്റ്റാൻഡേർഡ് മീൻസ് അതായത് ചെറിയ മൈനോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പ്രീമിയം ക്വാളിറ്റി അല്ല, നേരെ താഴെയുള്ള ക്വാളിറ്റി അല്ലേ? പക്ക പ്രീമിയല്ല, പക്ക പ്രീമിയല്ല. ഓക്കെ. ചെറിയ മൈനോട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഡോട്ട്സുകളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട്. ആ, അപ്പൊ ഇത് ഇത്രയും കാണുന്ന അത്രയും ഇത് ഒരു മാർക്ക് ചെയ്താണ്. ഓക്കെ. ഇതുപോലെ ഈ ചെറിയൊരു ഇതുപോലത്തെ. ആ ഓക്കെ ഓക്കെ. വളരെ മൈനോട്ടായിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ? ഇറ്റാലിയൻ ഡിസൈൻ ആണ് വരുന്നത് അല്ലേ? ഇറ്റാലിയൻ ഈ ഒരു കളറിലെ ഇറ്റാലിയൻ എന്നാലും 560 രൂപ കണ്ട് വില വരുന്നുണ്ട് ഈ ഒരു കളറിലെ ഇറ്റാലിയൻ സ്ലാബിന്, മാർബിളിന്. അപ്പോൾ ഇത്രയും വലിയ സ്ലാബാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്ലാബാണ്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ തന്നെ യൂസ് ചെയ്യാൻ പറ്റൂലേ? അത് ഇതുപോലെ സെക്കൻഡ് ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്. ആ ഇതേ ക്വാളിറ്റി ആണ് ചെയ്തിട്ട്. നമുക്ക് ഏകദേശം ഇതിന് എത്ര വില വരുന്നുണ്ട്? വില വരുന്നുണ്ട്. ആ, അപ്പൊ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് എത്ര രൂപ കൊടുക്കാം? 47 രൂപ റേഞ്ചിൽ കൊടുക്കാം. ആ, ഈ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് സാധാരണ ബാക്കിയുള്ള ഷോപ്പുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ കോർണർ പൊട്ടി ഇത്രയും ഭാഗം പൊട്ടിപ്പോയ അങ്ങനത്തെ ഡാമേജ് കൊമേഴ്ഷ്യൽ മെറ്റീരിയൽ ഇത് അങ്ങനത്തെ അല്ലല്ലോ, അങ്ങനെ വരുന്നില്ലല്ലോ. ഇതിനകത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്നുണ്ടാവില്ല. പ്രിന്റിംഗിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് അല്ലേ? ഓക്കെ. പക്ക ബോക്സ് തന്നെയാണ്. ഓരോ എത്ര ഒരു ബോക്സിനകത്ത് 2 പീസ് വെച്ചിട്ടല്ലേ? 50 കിലോ വെയിറ്റ് ഉണ്ടോ? വെയിറ്റും വരുന്നുണ്ട്. ഒരു സ്ലാബ് തന്നെ 25 കിലോന്റെ അടുത്ത് വെയിറ്റ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ.
13.5 square feet ഓക്കേ ഇതിന് കൂടെ ഇറങ്ങുന്നാണ് 4.2 വരുന്നത് ഇതേ ബ്രാൻഡ് തന്നെയാണോ സറൗണ്ട് അഡ്മിന് ഇത് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകൾ തന്നെയാണല്ലേ അപ്പോ വില കുറഞ്ഞ ടൈൽസുകൾ ഉദ്ദേശിക്കുന്നവർക്ക് അത്യാവശ്യം വലിയ സ്ലാബ് തന്നെ അല്ലേ അപ്പോ അവൈലബിൾ ആണ് അപ്പോ നമ്മൾ ചെറിയ ടൈൽസിന്റെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓക്കേ വൈറ്റ് ഷേഡ് അല്ലേ ബോക്സ് പൊളിച്ചതാണ് ആ ബോക്സിന്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഇപ്പൊ ഈ കാണിക്കുന്നത് നമുക്കൊരു പ്രീമിയം ക്വാളിറ്റിന്റെ അതേ എഫക്ട് അതേ എഫക്ട് തന്നെ അതെ ഇതിനകത്ത് ഫ്രണ്ടിൽ വന്നൊരു ബോക്സ് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ പറ്റുന്ന ഒരു പ്രോബ്ലംസും ഇല്ല അല്ലേ ഒരു ഓഫ് വൈറ്റ് അല്ലേ ബീജ് കളർ ആയിട്ട് ഇതിന്റെ മറ്റൊരു ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അതിനകത്ത് വരുന്ന വേറെ ഡിസൈൻ ആട്ടോ ആ ഇതൊന്നും കൂടെ വൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ അല്ലേ ആ ഗ്രേ ടച്ച് ഇറ്റാലിയൻ ഷെയ്ഡ് തന്നെയാണ് ഇറ്റാലിയൻ്റെ ഷെയ്ഡ് തന്നെ നല്ല രസമുള്ള ഡിസൈനാണ് ഇതൊക്കെ ഇത് പ്രീമിയം ക്വാളിറ്റി ഈ ക്വാളിറ്റി തമ്മിൽ വ്യത്യാസം ഒരു പ്രോബ്ലം കാണില്ലല്ലോ നമ്മളിതിന് മുന്നേ ചെയ്തോട് നമുക്ക് പ്രീമിയം ക്വാളിറ്റി പറഞ്ഞാൽ കൊടുക്കാൻ പറ്റൂല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ട് കൊടുക്കാൻ പറ്റും അതെ ഈ ഒരു കമ്പനി അങ്ങനെ തരുന്നത് ആ രീതിയിൽ തന്നെയാണ് കേട്ടോ പറയുന്നത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ മെറ്റീരിയൽ ഇപ്പൊ ഇപ്പൊ അതിന് നമ്മളിപ്പോ ഏകദേശം 47 രൂപ റേഞ്ച് പറഞ്ഞല്ലോ പ്രീമിയം ക്വാളിറ്റിക്ക് ഇങ്ങനത്തെ ക്വാളിറ്റി ഇപ്പൊ ഈ ക്വാളിറ്റിക്ക് സ്റ്റാൻഡേർഡ് ആവുമ്പോൾ നമുക്കൊരു 36 രൂപക്ക് 36 രൂപക്ക് കൊടുക്കാൻ പറ്റും ആ ഓക്കെ പ്രിന്റിങ്ങിലുള്ള ചെറിയ പ്രോബ്ലംസ് അതാ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ട് തന്നെ സെയിൽ ചെയ്യുന്നത് ബാക്കിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല റിട്ടേണും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലേ ഐറ്റം കാണിച്ചു കൊടുക്കുക ഈ മൂന്ന് മെറ്റീരിയൽ ആണെങ്കിലും നമ്മള് ഇവിടുന്ന് ബില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിട്ടേണോ കാര്യങ്ങളും ഉണ്ടാവില്ല കാരണം ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആണ് അതിനനുസരിച്ചുള്ള വിലയും വളരെ വളരെ കുറഞ്ഞ വിലയിലാണ് സാധനം തരുന്നത് അപ്പോ മാറ്റം വരുന്നുണ്ട് അതെ അതെ നല്ല മാറ്റം വരുന്നുണ്ട് അപ്പോ നമുക്ക് ഈ ഒരു മെറ്റീരിയൽസ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാല് എനിക്ക് നേരിട്ട് ലൈവായിട്ട് തന്നെ കാണാം വേണമെന്നുണ്ടെങ്കിൽ ഗോഡൗൺ തന്നെ വിസിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ഷോറൂമിൻ്റെ ഡിസ്പ്ലേ റൂമിൽ നിന്നിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കാം റഹീമിൻ്റെയും അവിടുത്തെ സ്റ്റാഫിൻ്റെയും നമ്പേഴ്സ് കൊടുക്കാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരും വാട്സാപ്പിലൂടെയൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ റിപ്ലൈ കിട്ടാൻ കുറച്ച് വൈകും കാരണം ഒരുപാട് കമൻസും ഒരുപാട് വാട്സാപ്പ് മെസ്സേജസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റിപ്ലൈ എന്തായാലും തീർച്ചയായും കിട്ടും പക്ഷേ കുറച്ച് സമയം വൈകിയാലും റിപ്ലൈ എന്തായാലും കിട്ടുന്നുള്ളത് ഉറപ്പാണ് കാരണം 4-5 ആൾക്കാരുണ്ട് അവരെന്നെ ഷോറൂമിലെ ആളുകൾ നന്നാലും നോക്കുന്നത് അപ്പോൾ അതുകൊണ്ടുള്ള ചെറിയ ഡിലേ വരും എന്നാലും ഷോപ്പിലെത്താൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ എല്ലാം കാര്യങ്ങളും കണ്ട് വിസിറ്റ് ചെയ്തിട്ട് തന്നെ നേരിട്ട് എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടെ ജസ്റ്റ് പറഞ്ഞിട്ടേക്ക് കാരണം മുമ്പുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പുതിയ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ്
നമ്മുടെ മലപ്പുറം ടൗണിൽ വന്നിട്ട് കോട്ടക്കൽ തിരൂർ റോട്ടിൽ ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ വടക്കേമണ്ണ നൂറാടിപ്പാലത്തിൻ്റെ തൊട്ടടുത്ത്, നൂറാടിപ്പാലം നമുക്ക് ഫേമസ് ആണ്, അതിൻ്റെ തൊട്ടടുത്ത് വടക്കേമണ്ണ എന്ന സ്ഥലത്താണ്. പിക്സൽ മാർബിളാണ് നമ്മൾ പിക്സൽ ഗ്രാനൈറ്റ് ആൻഡ് മാർബിൾ സാധനം പറഞ്ഞത്. പിന്നെ ഇവിടെ വടക്കേമണ്ണ വന്ന ശേഷം അല്ല മലപ്പുറത്ത് കോട്ടപ്പടിയിൽ വന്നു ചോദിച്ചാൽ ആരും പറഞ്ഞു ലൊക്കേഷൻ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഫോൺ നമ്പേഴ്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവരെന്നെ അയച്ചു തരും, കാര്യങ്ങളൊക്കെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം അവരെ അയച്ചു തരും. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും വീഡിയോ വെക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഉപകാരമാകും. കാരണം വെച്ചാൽ ഈ ഒരു കൊറോണ സീസണിൽ ഒരുപാട് ഷോറൂമുകളിൽ ഇറങ്ങി നടക്കാതെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് കണ്ട് 100% കൺഫേം ആയതിനു ശേഷം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ അയച്ച് നിങ്ങളുടെ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും ബൈ ബൈ.